അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേരെ വധശ്രമം. ശ്വസിച്ചാൽ ഉടൻ തന്നെ മരണപ്പെടാൻ കാരണമായ വിഷവസ്തു അടങ്ങിയ കത്തയച്ചാണ് ട്രംപിനെ വധിക്കാൻ ശ്രമിച്ചത്. ട്രംപിന്റെ കയ്യിൽ എത്തുന്നതിന് മുൻപ് തന്നെ കത്ത് അധികൃതർ തടഞ്ഞു വെച്ചതിനാലാണ് വലിയൊരു അപകടത്തിൽ നിന്നും അദ്ദേഹം രക്ഷപ്പെട്ടത്. ഇത് സംബന്ധിച്ച് ഒരു യുവതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ന്യൂയോർക്ക് കാനഡ അതിർത്തിയിൽ വെച്ചാണ് ഒരു വനിതയെ അറസ്റ്റ് ചെയ്തത്. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടക്കുകയാണ്. അതിനാൽ തന്നെ പ്രതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിടാൻ സാധിക്കില്ല എന്നാണ് അമേരിക്കൻ അധികൃതർ നൽകുന്ന വിശദീകരണം. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് മാരക വിഷം അടങ്ങിയ ലെറ്റർ അമേരിക്കൻ പ്രസിഡന്റിന്റെ പേരിൽ വന്നത്. വിശദമായ പരിശോധനയിൽ സംശയം തോന്നിയതിനാൽ അധികൃതർ അത് തടഞ്ഞുവെച്ച് സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കുകയായിരുന്നു. റിസിൻ എന്ന അതിമാരകമായ വിഷവസ്തുവായിരുന്നു കത്തിൽ സൂക്ഷിച്ചിരുന്നത്. കാസ്റ്റർ ബിൻസിൽ നിന്നും ഉൽപ്പാദിക്കപ്പെടുന്ന അതിമാരകമായ രാസവസ്തുവാണ് റിസിൻ. ഇത് വിഴുങ്ങുകയോ കുത്തിവെക്കുകയോ ശ്വസിക്കുകയോ ചെയ്താൽ 36 മുതൽ 72 വരെയുള്ള മണിക്കൂറുകൾക്കുള്ളിൽ മരണം സംഭവിക്കാനുള്ള സാധ്യത ഏറെയാണ്. നിർത്താതെ ഛർദി, ആന്തരിക രക്തസ്രാവം മൂലമുള്ള മരണം, ആന്തരിക അവയവങ്ങളുടെ പരാജയം മൂലമുള്ള മരണം എന്നിവയ്ക്കെല്ലാം ഈ വിഷമുള്ളിൽ ചെന്നാൽ സാധ്യതയുണ്ട്. US പോസ്റ്റൽ സംവിധാനം കേന്ദ്രീകരിച്ചാണ് ഈ പാർസൽ എവിടെ നിന്ന് വന്നു എന്ന് ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനും അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയും കണ്ടെത്തിയത്. ഈ പാർസൽ വന്നത് കാനഡയിൽ നിന്നാണ് എന്ന സംശയം നേരത്തെ തന്നെ ഉണ്ടായിരുന്നതാണ്. അമേരിക്കയിലെ പ്രധാന മാധ്യമമായ ന്യൂയോർക്ക് ടൈംസ് ഇത് റിപ്പോർട്ട് ചെയ്തിരുന്നു. തുടർന്ന് കാനഡയിലുള്ള അന്വേഷണ ഏജൻസികളുമായി കൂടി സഹകരിച്ചാണ് ഇപ്പോൾ പ്രതിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുകയാണ് ഇത്തരമൊരു ശ്രമം പ്രസിഡന്റിന് നേരെ ഉണ്ടാവുന്നത്. നിരവധി എതിർപ്പുകൾ ആഗോളതലത്തിൽ മാത്രമല്ല അമേരിക്കയിലും നേടുന്ന വ്യക്തിയാണ് ട്രംപ്. അതിനാൽ തന്നെ ഇത്തരം ഒരു നീക്കം നടത്തിയതിന് പിന്നിലെ കാര്യങ്ങൾ അറിയാൻ പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടി വരും. സാധാരണ ഉത്തരകൊറിയൻ ഏകാധിപതി കിം ജോങ് ഉൻ സ്വീകരിക്കുന്ന രീതിയിലുള്ള ഒരു വധശ്രമമാണിത്. അധികാരത്തിൽ എത്താൻ സാധ്യത ഉണ്ടായിരുന്ന തന്റെ അർദ്ധ സഹോദരനെ കിം മലേഷ്യയിൽ വെച്ച് വകവരുത്തിയത് ഇത്തരത്തിലായിരുന്നു. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമയ്ക്ക് നേരെയും ഇത്തരത്തിൽ റിസിൻ ഉപയോഗിച്ചുള്ള വധശ്രമം നടന്നിരുന്നു. 2014 ഇത്. അതിനാൽ തന്നെ ആ സംഭവവും ഇതും തമ്മിൽ വല്ല ബന്ധവും ഉണ്ടോ എന്നും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഏതെങ്കിലും ഒരു പൊതു ശത്രു ഇതിന് പിന്നിലുണ്ടോ എന്നറിയാൻ കൂടുതൽ അന്വേഷണങ്ങൾക്കായി കാത്തിരിക്കേണ്ടതുണ്ട്.